മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. അടുത്ത കാലത്തായിട്ട് മന്ത്രവാദത്തെക്കുറിച്ചും അതുപോലെ മതപരമായ ചടങ്ങുകളുടെ അന്തസത്തെ അറിയാതെ അവ ജീവിതത്തിൽ പകർത്തി മരണം വരെ കാരണമാകുന്നതിനും രോഗങ്ങൾ ഉണ്ടാവുന്നതിനും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും പോലും തിന്മകൾ ഉണ്ടാവുന്നതിനും കാരണമാകുന്ന വാർത്തകൾ കുറേയേറെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. വിവരണങ്ങൾ നമുക്കെല്ലാവർക്കും വായിക്കാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുടുംബങ്ങളിലോ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിലേറിയ ഭാഗവും. പക്ഷേ അതിനെതിരെ ശക്തമായിട്ട് സമൂഹം പ്രതികരിക്കുന്നു, പ്രതികരിക്കണം, പത്രമാധ്യമങ്ങളും പ്രതികരിക്കുന്നു. അടുത്ത കാലത്ത് ഒരു സ്കൂൾ സ്റ്റുഡന്റിന്റെ മരണത്തിന് ഇതുപോലൊരു മന്ത്രവാദം, ബ്ലാക്ക് മാജിക് കാരണമായതായിട്ടുള്ള വാർത്ത കണ്ടു. ഞാൻ യാത്രയിലായിരുന്നെങ്കിലും പോയ സ്ഥലങ്ങളിലെല്ലാം ചില വ്യക്തികൾ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. മാതൃഭൂമി ഞാൻ എന്നും വായിക്കാറുള്ള പത്രം അതിനിശിതമായ രീതിയിൽ എഡിറ്റോറിയൽ എഴുതി, വാർത്തകൾ എഴുതി, അതെല്ലാം വായിച്ചു. ഒരു കുട്ടി മന്ത്രവാദത്തിന് വിധേയമായി. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഈ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ കുട്ടിയുടെ ശരീരത്തിന്റെ തടി കുറയ്ക്കാൻ വേണ്ടി നടത്തിയ പൂജകളും കർമ്മങ്ങളുമാണ്. അതിലെന്തെല്ലാമോ സംഭവിച്ചു. പിന്നീട് ആ കുട്ടിക്ക് ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് മറ്റ് പലതും കണ്ടുപിടിച്ചതും അറിഞ്ഞതും. പിന്നീട് ആ കുട്ടി മരിക്കുകയും ചെയ്തു. അതാണ് ഏകദേശ റിപ്പോർട്ട് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ടി വിയിൽ ഇതൊന്നും കാണേണ്ടായില്ല. ഇതുപോലെയുള്ള സമൂഹ വിപത്ത്, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന ആക്രമണം, അതുപോലെ തന്നെ പിഞ്ചു കുട്ടികളെ അച്ഛനും മുത്തച്ഛനും ബന്ധുക്കളും പോലും പീഡിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ സദാചാര പോലീസ് അല്ലെങ്കിൽ തീവ്രവാദം അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാദപ്രതിവാദങ്ങൾ എല്ലാം നടക്കുന്നത്. ഇതിലെ പലതും ഒരു സർക്കാർ വിചാരിച്ചാൽ, ഗവൺമെന്റ് വിചാരിച്ചാൽ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. ഇതിൽ പലതും പോലീസ് ഉദ്യോഗസ്ഥരെ വിചാരിച്ചാലും തടയാൻ സാധിക്കില്ല. കാരണം സർക്കാർ മിഷണറി ഓരോ വീടുകളും ഓരോ വ്യക്തിയെയും കേന്ദ്രീകരിച്ച് ചലിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. 3.65 കോടി ജനതയുള്ള കേരളത്തിൽ ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിന്റെയും അകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലീസ് സശ്രദ്ധം വീക്ഷിച്ച് നിയമപാലനം നടത്തണമെന്ന് പറയുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. കേരള ജനതയുടെ ആകെ സംഖ്യയുടെ 0.1% മറ്റോ ഉള്ളൂ പോലീസുകാർ തന്നെ. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ
ഓരോ വ്യക്തി അവനവന്റെ മനസ്സിലും അവനവന്റെ കുടുംബത്തിലും അവനവന്റെ സമൂഹത്തിലും ചുറ്റുപാടുകളിലും ഇത്തരത്തിലുള്ള തിന്മകളെ ഏത് മതത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണെങ്കിലും ഇത്തരത്തിലുള്ള തിന്മകളെ അത് മതത്തിന്റെ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെയോ സമുദായങ്ങളുടെയോ സംഘടനകളുടെയോ അല്ലെങ്കിൽ തൊഴിലാളി വിഭാഗത്തിന്റെയോ പേരിൽ നടക്കുന്നതാണെങ്കിലും അത് ഒരു സമൂഹത്തിന്റെ മൊത്തം അവസ്ഥയായിട്ട് ചിത്രീകരിച്ച് കേരളം മുഴുവനും അന്ധവിശ്വാസത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ് എന്ന രീതിയിലെല്ലാം വാർത്തകളും എഡിറ്റോറിയലുകളും വരുമ്പോൾ സാമാന്യം രാഷ്ട്രത്തെക്കുറിച്ച് സ്നേഹിക്കുന്നവരും ദേശത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവർക്കുമെല്ലാം വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അമേരിക്കയില് ഒരു അമ്മ, ആ അമ്മയുടെ സ്വഭാവം എന്ന് പറയുന്നത് പല തരത്തിലുള്ള തൂക്കുകൾ വാങ്ങിച്ചു വയ്ക്കുക, പലതരത്തിലുള്ള പിസ്റ്റളുകളും റൈഫിളുകളും സ്റ്റൺഗണ്ണുകളും വാങ്ങിച്ചു വയ്ക്കലാണ് ആ അമ്മയുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് തന്നെ. ടൈം പാസ് അതാണ്, നേരം പോക്ക്. അതിലൊരു തോക്കെടുത്തിട്ടാണ് ഒരു കുട്ടി സ്കൂളിൽ ചെന്നിട്ട് ഏഴെട്ട് കുട്ടികളെ കൊന്നത്. അതിന്റെ അർത്ഥം അമേരിക്കയിലെ കുട്ടികൾ മുഴുവനും മറ്റുള്ളവരെ കൊല്ലുന്നു എന്നല്ല, അതൊരു വീട്ടിലെ അപാകതയും ആ വീട്ടിലുണ്ടായ അപാകതയുടെ അപസ്വരം ആ വീട്ടിൽ വളർന്ന കുട്ടിയിൽ കാണുകയും ചെയ്തതാണ്. ഇതിന് അമേരിക്കൻ സൊസൈറ്റി ഉത്തരവാദിയല്ല, അമേരിക്കയിലെ നിയമപാലകരും ഒരു പരിധിവരെ ഉത്തരവാദികളല്ല. കാരണം അമേരിക്കയിൽ $100 വരെയുള്ള തോക്കുകൾ വാങ്ങിക്കാൻ ആർക്കും ലൈസൻസ് ഉണ്ട്, ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഒന്നിൽ കൂടുതൽ വാങ്ങിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തില് ഒരു ഐസൊലേറ്റഡ് കേസ് നടക്കുമ്പോൾ അമേരിക്കയിൽ മുഴുവനും ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ പത്രവാർത്തകൾ വരുമ്പോൾ വേദനാജനകമാണ്. പക്ഷെ അതിനേക്കാൾ അത്ഭുതകരമായി കണ്ടിരിക്കുന്നത് മാതൃഭൂമിയിലെ എഡിറ്റോറിയലും മാതൃഭൂമിയിലെ വാർത്തയും ഞാൻ വായിച്ചപ്പോൾ കണ്ട അത്ഭുതം, ഈ ശക്തമായ ഭാഷയിലാണ് പത്രങ്ങൾ ഇതിന് പ്രതികരിച്ചിരിക്കുന്നത്. വളരെ വളരെ സന്തോഷം. അതുതന്നെയാണ് വേണ്ടത്, അതുതന്നെയാണ് സമൂഹ മനസാക്ഷിയെ സെൻസേഷണലാക്കാത്ത വിധത്തിൽ ഉണർത്താനുള്ള വഴിയും അതുതന്നെയാണ്. പക്ഷെ അത്ഭുതകരമായ ഒരു വസ്തുത എനിക്ക് തോന്നിയിട്ടുള്ളത്, രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു മുസ്ലിം മന്ത്രവാദി ഒരു മുസ്ലിം യുവതിയെ ഇതേപോലെ പീഡിപ്പിച്ച് കൊന്നത്. ഇതിനേക്കാൾ നികൃഷ്ടമായിട്ട് മുസ്ലിം മന്ത്രവാദത്തിലൂടെ പീഡിപ്പിച്ച് കൊന്നത് മാതൃഭൂമിയിലെ ഉള്ളിലത്തെ പേജിൽ വന്നിരുന്നു. ഹിന്ദു കുട്ടി മരിച്ചപ്പോൾ ഒന്നാമത്തെ പേജിൽ വന്നിരുന്നു. മുസ്ലിം സ്ത്രീയുടെ ജീവൻ അത്ര വിലയില്ലേ, അത് ഉള്ളിലത്തെ പേജിൽ വന്നു എന്ന് മാത്രമല്ല, അന്ന് എഡിറ്റോറിയലൊന്നും വന്നില്ല, അന്ന് യാതൊന്നും വന്നില്ല, ഒരു വാർത്ത മാത്രം. അതുപോലെയല്ലേ പോട്ട ധ്യാന കേന്ദ്രത്തില് 840 പേര് മരിച്ചു എന്ന വാർത്ത വന്നു. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടെ മരണം നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ധ്യാന കേന്ദ്രത്തില് ഇത്രയും പേര് മരിക്കുന്നു. ഒരു ശ്രീനഗറിലും കാശ്മീരിലും അഥവാ ജമ്മു കാശ്മീരിലും മരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാര് ഒരാത്മീയ കേന്ദ്രത്തിൽ മരിക്കുന്നു. അതിന് ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, അതിന് കോടതി ഇടപെട്ടിട്ട് ഇപ്പൊ എന്തായി എന്നറിഞ്ഞുകൂടാ. ഒരു വലിയ പുരോഗമന പാർട്ടിയുടെ മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന, മതം മനുഷ്യനെ മയക്കുന്ന മയക്കുമരുന്നാണ് എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയുടെ സമുന്നത നേതാവ് ആ ധ്യാന കേന്ദ്രത്തിന് ക്ലീൻ ചിറ്റാണ് കൊടുത്തത്. ക്ലീൻ ചിറ്റ് കൊടുത്തു.
അപ്പോ ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ അത് ഹിന്ദുക്കളുടെ തിന്മകളാണെങ്കിൽ മാത്രം എഡിറ്റോറിയൽ എഴുതിയാൽ മതിയോ? അതുപോലെയല്ലേ സംഭവിച്ചത്? ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ അനുജന്റെ മകളെ, ഒരു മുസ്ലിം പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ അനുജന്റെ മകളെ ആലപ്പുഴക്കാരനായ ആ വ്യക്തിയുടെ മകളെ കൊടുങ്ങല്ലൂരുകാരനായ ഒരു ഹിന്ദു യുവാവ് പ്രേമിച്ചു. ആ ഹിന്ദു യുവാവിനെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി പച്ചയ്ക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചപ്പോ മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതണ്ടേ? അല്ല, അത് മുസ്ലിം ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടോ? അല്ല, ഈ പത്രമാധ്യമങ്ങൾ എഴുതുന്നത് ഭാവിയിൽ ആ പത്രത്തിൻ്റെയോ മാധ്യമത്തിൻ്റെയോ ആരെങ്കിലും ഇലക്ഷന് നിൽക്കുകയാണെങ്കിൽ അവരെ ജയിപ്പിക്കാൻ ഈ കൊന്നവരുടെ മതത്തിലുള്ളവരുടെ വോട്ട് വേണമെന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യാത്തത്? ഒരു പോലീസുകാരൻ ഒരു ഡോക്ടറുടെ വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ച ആ പത്രവാർത്ത വന്നു, പോലീസുകാരൻ സസ്പെൻഷൻ കൊടുത്തു, ഏതോ മന്ത്രി ആ സ്ത്രീയെ കാണാൻ പോയി, അതോടുകൂടി അവസാനിച്ചോ എല്ലാം? അപ്പൊ നിയമപാലകര് ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചപ്പോ അവിടെ വേണ്ട എഡിറ്റോറിയല്? അതെന്തുകൊണ്ടാണ് വേണ്ടാത്ത വരുന്നത്? അതുപോലെ ഒത്തിരി പേരെ കൊന്ന വ്യക്തിയെ ചെന്ന് ജയിലിൽ ചെന്ന് കാണാനും സ്വീകരിക്കാനും കോടതി ജാമ്യം പോലും അനുവദിക്കാത്ത ക്രിമിനൽ കുറ്റവാളി എന്ന് പറയുന്നവരെ മുഖ്യമന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരും എല്ലാം ചെന്ന് കണ്ട് വീരോചിതമായി സ്വീകരിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമേ ഈ നിയമമൊക്കെ ബാധകമാവുള്ളൂ? മുസ്ലിങ്ങൾക്ക് ഇത് ബാധകമല്ലേ? ക്രിസ്ത്യാനികൾക്ക് ഇത് ബാധകമല്ലേ? അഭയ കേസിന്റെ അന്വേഷണം തുടങ്ങിയിട്ട് മഹാബലി ഭരിച്ച കാലത്ത് തുടങ്ങിയത് അന്വേഷണം, അതെന്തേ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നു? ഹിന്ദുവിന്റെ കാര്യത്തിൽ മാത്രമാണോ ഈ നിയമങ്ങളൊക്കെ ബാധകമായിട്ടുള്ളത്? അത് മാത്രമാണോ വാർത്തയാവേണ്ടത്? അതാവണം, ഒരു സംശയവുമില്ല. അത് മാത്രമല്ല, ഒരു ഒരു മാധ്യമം പത്രവും ചാനലും പാർട്ടി പത്രവും ചാനലും മാതാ അമൃതാനന്ദമയിക്കെതിരെ കരിവാരി തേച്ചപ്പോഴും 10-15 കൊല്ലം മുമ്പ് അമ്മയെ വിട്ടുപോയ ആ സ്ത്രീ 10-15 വർഷത്തിന് ശേഷം അമ്മയ്ക്കെതിരെ എഴുതിയപ്പോ ഇതേ മതത്തിൽപ്പെട്ട പാർട്ടിക്കാരും പത്രങ്ങളും മാധ്യമങ്ങളും അവരെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പത്രങ്ങളും മാധ്യമങ്ങളും ന്യൂയോർക്കിൽ ചെന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള വാർത്തകളുമെല്ലാം കൊടുക്കുമ്പോൾ സായിബാബ സമാധിയായപ്പോൾ സായിബാബയുടെ അനുയായികളെ ഒരു തരത്തിലും മാനസിക ടോർച്ചർ നടത്താൻ വരെ മുമ്പോട്ട് വന്ന പത്രമാധ്യമങ്ങൾക്ക് ഈ പോട്ടാ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നതും മുസ്ലിം തീവ്രവാദത്തിലൂടെ നടക്കുന്നതും അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും നന്മയുണ്ടെന്ന് പറഞ്ഞ മൗലവിയെ കൊന്നു കുഴിച്ചു മൂടിയത് എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത വിധത്തിൽ നടക്കുകയും രാഷ്ട്രീയ നേതാക്കന്മാര് തന്നെ വ്യഭിചാരത്തിന് ഇറങ്ങി ചില സ്ത്രീകളെ പഴപ്പിച്ചത് അതൊക്കെ വാർത്തയല്ലാതെയാവുമ്പോ ഹിന്ദുക്കളുടെ മാത്രം കാര്യങ്ങൾ ഇതേപോലെ വാർത്തയാവുകയും എഡിറ്റോറിയൽ വരികയും ചെയ്യുമ്പോ ഒരു രാഷ്ട്രത്തില് രണ്ടു തരം പൗരന്മാരുണ്ടോ? ഈ ഹിന്ദുവിന്റെ സംസ്കാരത്തിലും അവരുടെ ജീവിതത്തിലും ഇല്ലാത്ത നികൃഷ്ടമായ കർമ്മങ്ങൾ ഹിന്ദുക്കൾ മുഴുവനും ചെയ്യുന്നു എന്ന രീതിയിൽ പറയുകയും അതേസമയത്ത് മുസ്ലിങ്ങളിൽ ഇത്രയുമധികം തീവ്രവാദവും ലോകത്തിലെ ഏറ്റവും അന്ധവിശ്വാസമുള്ള ഒരു സമൂഹവുമാണ് ക്രിസ്ത്യൻ സമൂഹം. കാരണം
പാപികളുടെ പാപത്തിന് വേണ്ടി നല്ലൊരു മനുഷ്യനെ കുരിശിലേറ്റിയ ആ നല്ലൊരു മനുഷ്യനെ കുരിശിലേറ്റിയ കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്ക ആ നല്ലൊരു മനുഷ്യന്റെ ചോര വീഞ്ഞായിട്ട് കുടിക്കുക ആ നല്ല മനുഷ്യന്റെ ശരീരം മാംസമായിട്ട് തിന്ന അവിടെ നിന്ന് ആരംഭിക്കുന്നു അന്ധവിശ്വാസത്തിന്റെ ആദ്യ ഭാഗം അവർ ചെയ്യുന്നതിലൊന്നിലും നെഞ്ചത്തടിച്ച് യഹോവ സാക്ഷികൾ പ്രാർത്ഥിക്കുകയും അതൊന്നും അന്ധവിശ്വാസമല്ലേ മരുന്ന് കൊടുക്കാതെ മരിച്ച യഹോവ സാക്ഷികളുടെ മരണം അത് കൊലപാതകമല്ലേ ഒന്ന് ചിന്തിക്കണം പത്രമാധ്യമങ്ങളെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും കൊലപാതകത്തിന് തൂക്കുകയറാണെങ്കിൽ എല്ലാവർക്കും തൂക്കുകയറാ കൊടുക്കേണ്ടത് 17,000 കോടി രൂപ ഉണ്ടാക്കിയ ആ മുഖ്യമന്ത്രിക്കെതിരെ എങ്ങനെയാണോ ചങ്കൂറ്റത്തോടുകൂടി ഒരു ജഡ്ജി വിധി പ്രഖ്യാപിച്ചത് ആ ചങ്കൂറ്റം പത്രമാധ്യമങ്ങൾക്ക് ഉണ്ടാവണം ഹിന്ദു തെറ്റ് ചെയ്താലും ക്രിസ്ത്യാനി തെറ്റ് ചെയ്താലും മുസ്ലിം തെറ്റ് ചെയ്താലും പക്ഷെ മാധ്യമങ്ങളുടെ പലരും ഇലക്ഷൻ ഭാവിയിൽ നിൽക്കാൻ സാധ്യതയുള്ളവരും മുഖ്യമന്ത്രിയും എംഎൽഎയും എംപിയും എല്ലാം ആവാൻ സാധ്യതയുള്ളവരും ആയതുകൊണ്ട് ഒരു സമുദായത്തെ ദേഷ്യപ്പെടുത്താതിരിക്കാൻ ആ സമുദായത്തിനകത്തെ തിന്മകൾ കണ്ടില്ലെന്ന് ധരിച്ച് മറ്റൊരു സമുദായത്തെ മാത്രം കുരിശിലേറ്റുന്ന ഇടപാട് അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഇന്ന് ഹിന്ദു സമൂഹത്തിലെ ഈ മന്ത്രവാദി അല്ലെങ്കിൽ ആ മന്ത്രവാദിയോട് ചേർന്ന് ആ കുടുംബത്തിലെ ആൾക്കാർ ചെയ്തതിനെതിരെ സംസാരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ എന്തിനാ സംസാരിക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരു രാഷ്ട്രത്തില് യൂണിഫോം സിവിൽ കോഡ് ഇല്ലെങ്കിലും ഇതുമാതിരിയുള്ള കാര്യത്തിന് ഒരേ പീനൽ കോഡാണുള്ളത്. സിവിൽ കോഡിൽ വ്യത്യാസമുണ്ടെങ്കിലും പീനൽ കോഡ് ഒന്ന് തന്നെയാണ് മൂന്ന് വിഭാഗത്തിനും ഇതിനപ്പുറമുള്ള വിഭാഗങ്ങളുണ്ടെങ്കിൽ അവർക്കും. ആ നിയമം എടുക്കാതിരിക്കാൻ കാരണം പത്രമാധ്യമങ്ങൾ അതിനെ തമസ്കരിക്കുന്നു, അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഹിന്ദുവിന്റെ കാര്യത്തിൽ മാത്രം ഇതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ആരുടെയൊക്കെയോ തലയിലുണ്ട് എല്ലാ ഹിന്ദുക്കളും ബിജെപിക്കാരും ആർഎസ്എസുകാരുമാണെന്ന്, അതുകൊണ്ട് ഹിന്ദുവിനെ തല്ലുന്നതും അവഹേളിക്കുന്നതും പുച്ഛിക്കുന്നതും ഇടിച്ചു താഴ്ത്തുന്നതുമൊക്കെ ബിജെപി ഇലക്ഷനിൽ ജയിക്കാതിരിക്കാൻ നന്നാവുമെന്ന ധാരണയിലാണെന്ന് തോന്നുന്നു അതേപോലെ നടത്തുന്നത്. മുസ്ലിം ലീഗ് ഇല്ലാതെ ഭരിക്കാൻ സാധിക്കില്ല. കേരള കോൺഗ്രസും തലശ്ശേരി അതിരൂപതയിലെയും അഥവാ താമരശ്ശേരി അതിരൂപതയിലെയും ബിഷപ്പുമാരില്ലാതെ ഇവർക്ക് ഭരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭരിക്കാൻ ആവശ്യമുള്ളവർ ചെയ്യുന്നതെല്ലാം കണ്ണടയ്ക്കുക, ഭരിക്കാൻ അത്രയും അത്യാവശ്യം ഇല്ലാത്തവർ ചെയ്യുന്നതിനെല്ലാം നീതിന്യായ വ്യവസ്ഥകളിലൂടെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം, അതാണ് ഈ നാടിന്റെ ശാപം. മന്ത്രവാദികളെക്കാൾ കൂടുതൽ ശാപം ഇവരെ പോലെയുള്ളവരാണെന്ന് തോന്നുന്നു. സമൂഹം ഇത് തിരിച്ചറിയണം, പ്രത്യേകിച്ചും ഹിന്ദുക്കള് ഇത് തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇതേ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് രാവിലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രഭാതഭേരിയിൽ ഒരു സന്ദേശം കൊടുത്തത്. ആ സന്ദേശം കൊടുത്തതിൽ എനിക്ക് ശരിക്കും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഇതിൽ പ്രതികരിക്കണം. മുസ്ലിങ്ങൾ പ്രതികരിക്കേണ്ടത് അവരുടെ സമുദായത്തിൽ നടക്കുന്ന തിന്മകളെ. അവർക്കൊരു നിയമമുണ്ട്, ഏത് മുസ്ലിം ഏത് കുറ്റം ഏത് കുഴപ്പം ചെയ്താലും മുസ്ലിമിനെതിരെ ഒന്നും പറയരുത്, ഒന്നും പ്രവർത്തിക്കരുത് എന്ന് മുസ്ലിങ്ങൾക്കിടയ്ക്ക് ഒരു അലിഖിത നിയമമുണ്ട് അത്രേ. ക്രിസ്ത്യാനികളുടെ കാര്യത്തിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അഭയാ കേസ് പുറത്തേക്ക് കൊണ്ടുവരാനും അഭയാ കേസുമായി മുമ്പോട്ട് പോകാനും ശ്രമിച്ചത് മുഴുവനും ഒരു ക്രിസ്ത്യാനിയാണ്. കോടതി അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതെല്ലാം നടത്താൻ പൈസ എന്ന് ചോദിച്ചപ്പോ ആ കോടതിയിലേക്ക് ജോമോൻ കൊടുത്ത
ആ റിപ്പോർട്ട് പ്രകാരം ഈ ഈ കൊലപാതകത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആ മനുഷ്യനെ സഹായിച്ചവരിൽ ധാരാളം ബിഷപ്പുമാരുണ്ടായിരുന്നു, ധാരാളം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയ്ക്ക് നടന്ന ഒരു കൊലപാതകത്തെ ഒരു വിഭാഗം സംരക്ഷിക്കാൻ ശ്രമിച്ചു എങ്കിലും മറ്റൊരു വിഭാഗം അതിനെ എതിർക്കുകയും അതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരാൻ കോടതിയിലേക്ക് പോകാൻ തയ്യാറായ ഒരു പൊതുപ്രവർത്തകന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്ത റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ആ ക്രൈസ്തവ സമൂഹം എങ്ങനെയാണോ അകത്തുള്ള തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്നത്, അതേപോലെ മുസ്ലിം സമൂഹവും അകത്തുള്ള തിന്മകൾക്കെതിരെ പ്രവർത്തിക്കണം, അതിനേക്കാൾ ശക്തമായിട്ട് ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കകത്തുള്ള തിന്മകൾക്കെതിരെ പ്രവർത്തിക്കണം. NSS വിഭാഗത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ NSS-കാരും SNDP-ആണെങ്കിൽ SNDP-കാരും പുലയ മഹാസഭയാണെങ്കിൽ പുലയ മഹാസഭയും ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന RSS-കാരോ ഹിന്ദു ഐക്യവേദിക്കാരോ ഉണ്ടെങ്കിൽ അവരും ഇതുപോലെയുള്ളത് പിന്നീട് വരാതിരിക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. എഡിറ്റോറിയല് നല്ലതാണ്, വാർത്തകൾ നല്ലതാണ്, ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ നല്ലതാണ്, ഒരു വിഭാഗത്തിനെതിരെ മാത്രമാവുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.